കുയിലും മയിലും. പണ്ട് അരയന്നം പക്ഷികൾക്ക് മുഴുവൻ ഒരു സദ്യ കൊടുത്തു. എല്ലാ പക്ഷികളും അവിടെ എത്തി. മയിൽ സദ്യക്കിടയ്ക്ക് നൃത്തം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായി പറഞ്ഞു. ഇത് കേട്ട കുയിൽ പറഞ്ഞു, ഇതിനിടയിൽ ഈ മയിലിൻ്റെ നൃത്തം ആവശ്യമുണ്ടോ? ഇവൻ്റെ ചാട്ടം കൊണ്ട് ഇനി ഇവിടെ ഇരിക്കാൻ കൂടി വയ്യാതാവും. പാട്ടുകാരനായ കുയിലിന് തന്നോട് വിരോധമാണെന്ന് മയിലിനറിയാം. എന്നാലും ഒരു സഭയിൽ വച്ച് ഇങ്ങനെ അപമാനിക്കാമോ? മയിൽ എഴുന്നേറ്റ് കുയിലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിന്റെ പാട്ടാണെങ്കിൽ കേമാകും, എല്ലാവരുടെ ചെവിയും നാളെ ചികിത്സിക്കേണ്ടി വരുമല്ലോ. മയിൽ അടുത്തു വന്ന് പരിഹസിച്ചപ്പോൾ കുയിലിന് പിടിച്ചില്ല. പ്രത്യേകിച്ച് അവന് ദേഹബലമുണ്ടെന്ന അഹന്ത കൂടി ഉണ്ടെന്ന് കുയിലിന് തോന്നി. അവൻ ചാടി എഴുന്നേറ്റ് മയിലിനിട്ട് ഒരു അടി കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിന്റെ പേക്കാല നൃത്തം കാണാനല്ല ഇവിടെ വന്നത്, നീ നിന്റെ പാട്ടിന് പോ. ഇത് കേട്ട് മയിൽ അലറി, നീ എന്നെ തല്ലാൻ വളർന്നോ? അവൻ കുയിലിനെ കൊത്തി. കുയിൽ ഒഴിഞ്ഞു മാറിയിട്ട് അവനെ ആക്രമിച്ചു. അടിയും കൊത്തും കൊണ്ട് ആകെ ബഹളമായി. എല്ലാവരും പകച്ചു നിന്നു. ഇതിനിടയിൽ അരയന്നം ഇറങ്ങി വന്നു. രണ്ടുപേരുടെയും മധ്യത്തിൽ നിന്ന് സമാധാനമായിട്ടിരിക്കാൻ അപേക്ഷിച്ചു. രണ്ടുപേരെയും പിടിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു, മയിലാണ് നൃത്തത്തിൻ്റെ രാജാവെന്ന് എല്ലാവരും സമ്മതിക്കുന്നതല്ലേ? അരയന്നം പറഞ്ഞു, അതുപോലെ കുയിൽ പാട്ടുകാരിൽ രാജാവാണെന്ന് നമുക്കറിയാമല്ലോ. ഇതിലാരും തർക്കിക്കുന്നില്ല, ഇടയിൽ നിന്നാരോ വിളിച്ചു പറഞ്ഞു. അരയന്നം തുടർന്നു, നമുക്കെല്ലാവർക്കും കേൾക്കാനായി കുയിൽ അതിമനോഹരമായ ഒരു ഗാനം ആലപിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആ ഗാനത്തിനനുസരണമായി മയിൽ തൻ്റെ ഏറ്റവും മനോഹരമായ നൃത്തം ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാ പക്ഷികളും അരയന്നത്തിൻ്റെ അഭിപ്രായം ശരിവച്ചു. അങ്ങനെ കുയിൽ തനിക്കറിയാവുന്നതിൽ ഏറ്റവും മനോഹരമായ ഗാനം ആലപിച്ചു. മയിൽ ആ ഗാനത്തിനനുസരിച്ച് നൃത്തം വച്ചു. കുയിൽ വിവിധതരം ഗാനങ്ങൾ പാടി. അവ മയിൽ തൻ്റെ അത്ഭുതകരമായ നൃത്തവിദ്യയാക്കി മാറ്റി. പക്ഷികൾ സന്തോഷത്താൽ മതിമറന്നു. എന്നാൽ അതിനുശേഷം അരയന്നം ഇതുവരെ സദ്യ നടത്തിയിട്ടില്ല. പക്ഷികളാണെങ്കിൽ അരയന്നത്തിൻ്റെ സദ്യയ്ക്ക് വീണ്ടും കൊതിച്ചു കഴിയുകയാണ്.